ഇന്നത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത് ഗ്യാസമ്മ തന്നെയാണ് ചായയും കടി ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശയും അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ മുളകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തലേ ദിവസം മുളകിട്ട് വെച്ച ചൂരമീൻ കറിയും ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലോ. ചൂടാക്കാണ് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വയനാട്ടിലെ ഹർത്താലൊക്കെ ആയത് കാരണം സ്കൂളൊക്കെ അവധിയാണ് കേട്ടോ എല്ലാവർക്കും. പിന്നെ ശനിയാഴ്ചയാണല്ലോ, ശനിയാഴ്ച ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പിൽ ഇന്നിപ്പോൾ കുറച്ച് നെയ്ച്ചോറും അതുപോലെ തന്നെ പാഡ്സ് കറി, ചിക്കൻ പാഡ്സ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് കടകളൊന്നും തുറപ്പില്ലല്ലോ ഹർത്താലായതുകൊണ്ട്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് കറി വെക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ വെയിൽ അധികമായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം ആദ്യം കൊണ്ട് വെക്കും കേട്ടോ. എന്തെങ്കിലും പിന്നെ ജീരകമോ ചെറിയ ജീരകമോ അല്ലെങ്കിൽ കരിങ്ങാലി പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ, മൺകലത്തിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാകും കുടിക്കാനായിട്ട്. എന്നാൽ നമുക്ക് പച്ചവെള്ളം ഫ്രിഡ്ജിൽ നിന്ന് ഒന്നെടുത്തിട്ട് അങ്ങനെ കുടിച്ചിട്ട് പിന്നെ തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ മൺകലത്തിൽ ആദ്യം തന്നെ വെള്ളം കുടിക്കാനായിട്ട് വെക്കും. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തിട്ട് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ദോശ കേട്ടോ ഞാൻ കലക്കിയെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് നന്നാവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടോ, പക്ഷേ നന്നായിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ദോശയൊക്കെ തിന്നാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ അവിടെ തന്നെ ബെഞ്ചുമേലും ഏഷ്യൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ടോ കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം. കട്ടൻ ചായയിൽ ഞാൻ പൊടി ഇട്ട് കൊടുത്ത പാടെ തന്നെ മധുരട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മധുരടാതെ കുടിക്കുന്നവർക്ക് ഞാൻ ആദ്യം മുക്കി വെക്കും. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് പാൽച്ചായണയിലും കട്ടൻ ചായണയിലും മധുരം എനിക്ക് നല്ല വേണട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഷുഗർ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ഷുഗർ പറ്റ കുറവായി എന്ന് പറഞ്ഞിട്ട്. മധുരം കഴിക്കുന്നുണ്ട്, പക്ഷേ എന്താ പ്രശ്നം എന്നറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉന്തിയും തള്ളിയൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണ്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഫോൺ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട്. കാരണം എനിക്ക് ഈ രീതിക്ക് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഈസിയാണ്. മറ്റേത് നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ പോർട്രേറ്റ് മോഡലിലുള്ള വീഡിയോസാണ് കേട്ടോ റീൽസായിട്ടും പിന്നെ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഈ രീതിക്ക് വീഡിയോ ആയതിൽ. ഫേസ്ബുക്കിൽ നമുക്ക് 3K ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അത്യാവശ്യം വ്യൂസ്, വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം വ്യൂസ് ഉണ്ട്. മോണിറ്റൈസ് ആവാൻ ഇനിയും കുറച്ചും കൂടി മതി കേട്ടോ, കുറച്ചും കൂടി വ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ആയി കിട്ടുന്നതാണ്. ഫേസ്ബുക്കിൽ നമുക്ക് 3K ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ, 3K കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി വ്യൂസ് ഉണ്ടെങ്കിൽ അച്ചവരൊക്കെ ആയിട്ടുണ്ട് മോണിറ്റൈസ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതിലും വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ, ഇടയ്ക്ക് ഇടാറുണ്ട്. ഇടുന്ന വീഡിയോസിന് ചില വ്യൂസിന് റീൽസായിട്ട് ഇടുന്നതിന് കുറച്ചൊക്കെ വ്യൂസ് വരുന്നുണ്ട്, കുറച്ച് കുറവാണ് ചില വീഡിയോക്കൊക്കെ. എന്നാലും മോണിറ്റൈസ് ആവാൻ കുറച്ചും കൂടി മതി കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഇതാ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്നലെ അരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പാഡ്സ് കറി വെച്ചപ്പോൾ ഞാൻ അരി എടുത്തിട്ട് ചോറാണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നവർ ആയിരിക്കുമല്ലോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മയം ഉണ്ടാവും ചോറിന് കേട്ടോ. ഇതിൽ ഒട്ടും നെയ്യൊന്നും ചേർക്കാണ്ടാണ് ഈ ഒരു ചോറ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കഷ്ണം സവാള, 2 ക്യാരറ്റും പട്ടയും അതേപോലെ ഗ്രാമ്പും പിന്നെ സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബേലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്തിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണല്ലോ, അപ്പോൾ ആ രീതിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുനാരക നീരോ ഓയിലൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, ആ ഒരു വെളിച്ചെണ്ണൻ്റെ എണ്ണമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ചോറ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളം ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് പോയാണ്, അടുപ്പിൽ വെക്കാമല്ലോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരി ഒരു 5 മിനിറ്റ് കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ ഒന്നുകൂടി ഞാൻ കഴുകിയെടുത്തിട്ടാണ് പിന്നെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പശയൊക്കെ പോയി കിട്ടുമല്ലോ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുന്നതും അതുപോലെ തന്നെ ഓരോ വീഡിയോസായിട്ട് വരുന്നതിനൊക്കെ പറ്റുന്നത് കേട്ടോ. കുക്കിംഗ് വീഡിയോസും വ്ളോഗായിട്ടും നമ്മൾ ഓരോ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ റമദാനൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസുകളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോസായിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. അറിയാവുന്ന രീതിയിലുള്ള സ്നാക്സ് റെസിപ്പിക്കൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാം.
എന്നാലും സിമ്പിളായിട്ടുള്ളതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിലുള്ളതൊക്കെയാണല്ലോ ഷെയർ ചെയ്യാനും നമുക്ക്. എനിക്കും അങ്ങനത്തെ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പീസുകളൊക്കെ ഇടാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്ലോഗായിട്ട് ഇടുമ്പോൾ അതിൽ റെസിപ്പീസും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്ത്താവട്ടെ. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പീസ് മാത്രമായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ചില ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ആക്കുന്നത്. ഇതിപ്പോൾ ഇതാ ചിക്കൻ ബാറ്റ്സ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും, മല്ലിപ്പൊടി, നുള്ളും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ വേവിച്ച്. എന്നിട്ടിപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളക് കറിവേപ്പിലയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാഡ്സിലേക്ക് ഒത്തിരി എരിവോടു കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ടെല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാഡ്സ് കറി നെയ്ച്ചോർക്ക് നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം രാത്രി അധികം ചില ദിവസങ്ങളിൽ ചില കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ പാഡ്സ് കറിയും നെയ്ച്ചോറൊക്കെ. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേ ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല മസ്റ്റായിട്ട് ചേർക്കുന്നാലാണ് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ആ പാഡ്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തൈരും കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചോപ്പറിലിട്ടിട്ട് ഉള്ളിയൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ട തൈരും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.